ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓസ്കാർ യൂസ്റ്റ് കാസിലാണ്. ഓസ്കാർ യൂസ്റ്റ് കാസിലെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകാർ എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ നമ്മുടെ പറവൂർ ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടുന്ന് തൊട്ടടുത്താണ് ഈ ഒരു ഷോറൂം. കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമുക്ക് എങ്ങനെയാണ് വാഹനങ്ങളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുപോക്കാം. മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. നല്ല അടിപൊളി വണ്ടികൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. രജിസ്ട്രേഷൻ ടാറ്റ നെക്സോൺ ആണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? നല്ല അടിപൊളി കളറല്ലേ? അതെ അതെ, നെക്സോണിൻ്റെ അത്യാവശ്യം ഒരു യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളിലും ഉണ്ട് ഈ കളർ. ഇപ്പോൾ അത്യാവശ്യം കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഹാരിയറിനൊക്കെ കൂടുതലും വരുന്നുണ്ട്. ടാറ്റയുടെ ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക് കുറച്ച് അട്രാക്റ്റീവ് ആണ്. കുറച്ച് ഒരു എന്താ പറയുക, വണ്ടി തിരും കൂടി ഒരു ഗ്ലൈസിങ്ങും റോട്ടിൽ കൂടി ഒക്കെ പോകുമ്പോഴത്തേക്ക് ഒരു നോട്ടം കിട്ടും. അങ്ങനൊരു കളറാണ് ഇത്. 2018 മോഡൽ, 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഓക്കെ. അണ്ടർ വാറണ്ടിയിലുള്ളതാണ്. 19 ആകുമ്പോൾ എന്തായാലും 3 വർഷം എന്തായാലും വാറണ്ടി ഉണ്ടാവുമല്ലോ. അണ്ടർ വാറണ്ടിയിലുള്ളതാണ്. XZA+ ടോപ്പ് വേരിയന്റ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഓട്ടോമാറ്റിക് പെട്രോൾ എഡിഷൻ. ഇത് 16,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പെട്രോളാണ്. ഇതില് ആക്ച്വലി ഈ ഒരു ഇതില് 3 മോഡ് ഉണ്ട് ഫീച്ചറായിട്ട്. സിറ്റി മോഡ് വരുന്നുണ്ട്, സ്പോട്ട് മോഡ് വരുന്നുണ്ട്, എക്കോ മോഡ് വരുന്നുണ്ട്. ആവറേജ് ഒരു 15. അതും കാരണം ഒരു പെട്രോൾ വണ്ടിയുടെ നോർമൽ മൈലേജ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിംഗ് RPO ഒക്കെ ഒരു 2-ന് താഴെയൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട്. AMT ആണല്ലോ, സോ മൈലേജ് അത്ര ഡ്രോപ്പ് ഉണ്ടാവില്ല. കുറച്ച് അടിപൊളിയായിട്ട് തന്നെ കയറിപ്പോവും. അപ്പോൾ എന്തായാലും മാക്സിമം പോയി. കമ്പനി 18 പറയുന്നുണ്ട്. അതെ അതെ അതെ, ഒരു പ്ലെയിൻ റോട്ടിൽ ഓടുമ്പോഴൊക്കെയാണ് അങ്ങനെ കിട്ടുന്നത്. എന്നാലും ഒരു 15 ആവറേജ് കൂട്ടാം. അപ്പോൾ വെറും 15,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ലല്ലോ. ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 870 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 870,000. 18 മോഡൽ വണ്ടിയാണ്. XZA+, ഏറ്റവും ഫുൾ ഓട് ഓട്ടോമാറ്റിക്. ഓക്കെ. അന്ന് ഇതിനെ ഏകദേശം എത്ര ഉണ്ടായിരുന്നു 18 ഇറങ്ങുമ്പോൾ? ഫസ്റ്റ് എഡിഷൻ വരുമ്പോൾ എന്തായാലും ഒരു 12 എന്തായാലും വരും. 12+ ആണ്. 11.5 മുകളിൽ എന്തായാലും ഉണ്ട്. ഏകദേശം ഒരു 12 അടുപ്പിച്ച് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഫുൾ 3 വർഷത്തെ ഇൻഷുറൻസ് ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. എല്ലായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 12 അടുപ്പിച്ച് എന്തായാലും വരും. ഇപ്പോൾ പ്രൈസ് കൂടി. ഇതിൽ ലോൺ ഇപ്പം നിലവിൽ വണ്ടിയുടെ ഡിക്ലറേഷൻ വാല്യൂ 7.54 ഉണ്ട്. 7 ലാക്ക് ഒക്കെ എന്തായാലും കയറും. നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ. നല്ല ട്രാക്ക് ആണെങ്കിൽ 7 ലാക്ക് വരെ ലോണും കയറുന്ന ഒരു വണ്ടിയാണ്. KL70 രജിസ്ട്രേഷൻ, ഫോർഡ് എക്കോ സ്പോർട്ട് ആണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? 2018 മോഡൽ, സിംഗിൾ ഓണർ, ടൈറ്റാനിയം. പ്ലസിന് തൊട്ട് താഴെ വരും. അതായത് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാ ഫീച്ചേഴ്സും വരും. 2 എയർ ബാഗ് വരുള്ളൂ. 6 എയർ ബാഗ് വരത്തില്ല. അലോയ്സ്, ഈ എയർ ബാഗിന്റെയും സൺ റൂഫിന്റെയും ആ ഒരു ഇതാണ്. ടോപ്പ് വേരിയന്റും ഇതായിട്ടുള്ള പ്ലസ് ഇതായിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നത്. 44,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ. ഡീസൽ വേരിയന്റ് അല്ല, ഡീസൽ അല്ല, പെട്രോൾ ആണ്. പെട്രോൾ ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? മൈലേജ് നോർമലി പെട്രോളിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഇതുവരെയും ഉപയോഗിച്ചവർക്ക് കിട്ടിയതിൽ നോട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഫോർഡിൻ്റെ വണ്ടികൾ. എസ്പെഷ്യലി നമ്മുടെ ഫിയസ്റ്റയൊക്കെ ഇറങ്ങിയ ഫസ്റ്റ് റിലീസായ ടൈമിൽ തന്നെ 10-18 മൈലേജൊക്കെയാണ് ആ ഒരു ആവറേജ് കിട്ടിക്കൊണ്ടിരുന്നത്. 15+ എന്തായാലും കിട്ടും. കിട്ടുന്നുണ്ടല്ലേ. ഇപ്പോൾ കൂടുതലും ആളുകൾ പെട്രോൾ വണ്ടികൾ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസലിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് ആ ഒരു കോസ്റ്റൊക്കെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. എന്താണ് ഉപയോഗം ഇല്ലെങ്കിൽ എപ്പോഴും പെട്രോളാണ് ബെറ്റർ എന്നുള്ളൊരു ഇത് മനസ്സിലായതുകൊണ്ട് പെട്രോൾ വണ്ടിയാണ് നോർമലി കൂടുതലും എൻക്വയറി കൂടുതലും വരുന്നത്. പിന്നെ ഇത് കൂടുതലും നമുക്ക് പെട്രോൾ വരുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് കയറ്റി ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ലാസ്റ്റ് സെല്ല് ചെയ്ത എക്കോസ്പോട്ടിൽ ഒരു 40% ആളുകളും അവരുടെ ഒരു ഉദ്ദേശം അത് തന്നെയായിരുന്നു.
വണ്ടി ഗ്യാസ് കയറ്റിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഒരു ഫ്യുവലിൻ്റെ ആ ഒരു പ്രൈസിങ് വെച്ചിട്ട് അത്യാവശ്യം നോർമൽ കൊണ്ടുനടക്കാൻ പറ്റും. ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് എസ് യു വി ആണ് നമ്മുടെ ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നതിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ആ 13 മുതൽ ഫോർഡ് ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തുന്നത്, സെയിൽസ് നിർത്തുന്നത് വരെയും എക്കോ സ്പോർട്ടിന് ആ ഒരു ഹിറ്റ് ആവാൻ കാരണം അത് തന്നെയാണ്. ഇപ്പോഴും സ്റ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് എക്കോ സ്പോർട്ട്. മെയിൻലി മൈലേജ്, പിന്നെ പെട്രോൾ ആകുമ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല. കമ്പനി സർവീസ്, സിംഗിൾ ഓണർ. ഇതിന്റെ പ്രൈസ്, നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 720 ആണ്, നെഗോഷ്യബിൾ ആണ്. 2018 ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ്, ആണ്. 44,000 കിലോമീറ്റർ അല്ലേ. പ്രൊജക്ടർ ലാമ്പ്, DLL DRL എല്ലാം വരുന്ന വേരിയന്റ് ആണ്. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ എന്തായാലും. തീർച്ചയായിട്ടും. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട് ഇതിൽ? ഇപ്പോൾ നിലവിൽ ഡിക്ലറേഷൻ വാല്യൂ 636 ആണ് എടുക്കുന്നത്. ആവറേജ് ഒരു 6 lakh എന്തായാലും കയറും. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു വൈറ്റ് എക്കോ സ്പോർട്ട് 2014 ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ വണ്ടി നമ്മൾ ലാസ്റ്റ് ലോൺ ചെയ്തത് അത് 550K ആ വണ്ടി കൊടുത്തത്. ഓക്കെ, 550K കൊടുത്തത്. ആ വണ്ടിയിൽ 4 lakh ലോൺ ഇട്ട്, 2014 വണ്ടിക്ക് 4 lakh കിട്ടി. അതായത് കറന്റ്ലി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയിട്ട്. സർവീസ് ഉണ്ടല്ലോ, കസ്റ്റമർ എങ്ങനെ? നല്ല ഹൈ പ്രൊഫൈൽ കസ്റ്റമർ ആയിരുന്നു, ആവറേജ് കസ്റ്റമർ ആയിരുന്നു. ആ വലിയ ഹൈ പ്രൊഫൈൽ ഒന്നും അല്ല. ഹൈ പ്രൊഫൈൽ ആണെങ്കിൽ 14 മോഡൽ എക്കോ സ്പോർട്ട് ലോൺ ഇട്ട് എടുക്കില്ലല്ലോ. നോർമൽ ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. KL7 registration ഹ്യുണ്ടായ് എലാൻഡ്ര ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? 2013 മോഡൽ ഫ്ലൂയിഡിക് ഷേപ്പ്, സിംഗിൾ ഓണർ ആണ്. 86,000 ഓടിയിരിക്കുന്നു. പെട്രോൾ വേരിയന്റ് 1.8 VTVT. പെർഫോമൻസ് ആണ് ഇവന്റെ മെയിൻ എന്ന് പറയുന്നതല്ല, പെർഫോമൻസ് ആണ്. അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ മെയിൻലി ഭയങ്കര ഒരു ലക്ഷറി ഫീലാണ് അത്. ശരിക്കും ഇതിലൊന്നിരുന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ഇത് മനസ്സിലാവുക. ഇപ്പം വരണ തന്നെ അറിയാലോ, വരണ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു പെർഫോമൻസും നല്ലൊരു കംഫർട്ടും തരുന്നുണ്ട് യാത്ര ചെയ്യാനായിട്ട്. ലാൻഡ്രയും 1.6 ഡീസൽ എഞ്ചിൻ വരുന്നതാണ്, പെട്രോൾ 1.8 ഹ്യുണ്ടായുടെ ആ ഒരു എഞ്ചിൻ വരുന്നത്. പിന്നെ മെയിൻലി SX ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ ഉള്ള ഒരു വേരിയൻ്റ് ആണ്. ടോപ്പ് അല്ല അതിൻ്റെ തൊട്ടതാണ്, ടോപ്പ് വരുമ്പോഴത്തേക്കും സീറ്റ് വെന്റിലേഷൻസ് സൺറൂഫ് എല്ലാം വരും. അതെ, മാനുവൽ വേരിയൻ്റ്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ ആണ്. സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ ഹ്യുണ്ടായ് സർവീസ് ഉള്ളതാണ്. അതെ, അതെ. റേറ്റ് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് വരുന്നത് 6 lakh ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, 2013 മോഡലാണ്, 6 lakh. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, നിലവിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ല, നേരെ കൊണ്ടുപോവാ, ഷോറൂമിൽ കൊണ്ടുപോവാ. അതെ അതെ, ഗ്യാരണ്ടി 13 വണ്ടിയാണ് തീർച്ചയായിട്ടും. നമുക്ക് ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള വണ്ടികളാണ് നമ്മൾ മാക്സിമം അതൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം പറ്റാം, നമുക്കറിയാൻ പാടില്ലാത്ത ചില ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഹിസ്റ്ററി എടുപ്പിച്ചതാണ്, ഹിസ്റ്ററിയിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് പുറത്തൊക്കെ ഇട്ട് പണിത വണ്ടി നമ്മുടെ കാഴ്ചക്ക് വിടാത്തതാ, സാധ്യത കുറവാണ്. എങ്ങനെയൊക്കെ, കാരണം സിംഗിൾ ഓണർ വണ്ടിയല്ലേ. അതെ അതെ, ഒരു 6 lakh നിങ്ങൾക്കൊരു ലക്ഷറി ഫീൽ. അതെ അതെ, ഒരു സെമി പ്രീമിയം സെഗ്മെന്റ്. അതെ 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 അതെ. അടുത്ത വണ്ടിയിലോട്ട്, KL5 രജിസ്ട്രേഷൻ ആണ്, ഫോക്സ് വാഗൺ. പോളോ. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? 2016 മോഡൽ, സെക്കൻഡ് ഓണർ, 1.5 liter ഡീസൽ എഞ്ചിൻ. ഓക്കെ, 1.5 diesel. അതെ അതെ അതെ, 2014 ശേഷം 1.5 ആണ് ഉള്ളത്. അത്യാവശ്യം നല്ല എഞ്ചിനാണ്, സൗണ്ടൊന്നും കാര്യമായിട്ടില്ല. 14 comfort line ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ മെയിൻലി ആ AC ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അല്ല, അലോയ്സ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളും എല്ലാം വരും, സീറ്റിലും വ്യത്യാസം. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 49,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 545 ആണ് റേറ്റ് വരുന്നത്. 545 ആണ്, 2016 മോഡൽ കംഫർട്ട് ലൈൻ ആണ്. 1.5 diesel ആണ്. ഓക്കെ, ഇത് നെഗോഷ്യബിൾ ആണ് റേറ്റ്? നെഗോഷ്യബിൾ ആണ്, ചെറുതായിട്ട്. ചെറുതായിട്ട്. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട് ഇതില്? ഇതില് ലോൺ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 4.5 എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കയറും. 16 മോഡൽ ഡീസൽ എഞ്ചിൻ അല്ലേ, ഡീസൽ എഞ്ചിൻ ആണ്. കേറും. അടുത്തോട്ട്, KL21 രജിസ്ട്രേഷൻ, നിസാൻ ടെറാനോ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, ഇതിന് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കിലോമീറ്റർ ആണ്, 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ്റെ നമുക്ക്
100%. കാരണം ഓടാണ്ട് കിടന്ന ഇഞ്ചക്ടർ ഒരെണ്ണം പോയതാണ്, റീപ്ലേസ് ചെയ്ത് പുതിയ ഇഞ്ചക്ടർ വെച്ചേക്കണതാ. ഡീസൽ വണ്ടിക്ക് അങ്ങനെ ഒരു പണിയുണ്ട്. പ്രത്യേകിച്ച് ഓടാതെ കിടന്നു കഴിഞ്ഞാല് ലോ റിസർവിൽ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാല് അതുപോലെ തന്നെ മോശം ഡീസൽ തരുന്ന പമ്പിൽ നിന്ന് സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നാലും ഇഞ്ചക്ടർ പോകും. ഫോർഡ്, ഫോക്സ് വാഗൻ, ഫിയറ്റ്, ഷെവർലെ, നിസാൻ, റെനോൾട്ട്, സെയിം റെനോൾട്ട് ആൻഡ് നിസാൻ, ഇതെല്ലാം ഇഞ്ചക്ടർ നോക്കണം. ഫോറിൻ വണ്ടികൾ മെയിൻലി. അത് വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല, നമ്മുടെ നാട്ടിലെ ഫ്യൂവലും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ. റിസർവിൽ ഇട്ട് ഓടിക്കാതെ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് ഡീസൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ 2014 മോഡൽ വൺ ടൺ ആണ് ഇത്. വൺ ടൺ എക്സ് വി ടോപ്പ് വേരിയൻറ്റ്. എക്സ് വി ടോപ്പ് വേരിയൻ്റ് ആണ്. കിലോമീറ്ററിന് 24,000, 24,000 കിലോമീറ്റർ. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് 6,40 ആണ് ചോദിക്കുന്ന പ്രൈസ്. കുറച്ച് മാർക്കറ്റ് വിലയിലും കൂടുതലാണ്. മെയിൻലി ഇത്രയും കിലോമീറ്റർ, ഈ ഒരു ഇത്രയും കിലോമീറ്റർ ഓടി വണ്ടികളുടെ ഡീസൽ അവൈലബിലിറ്റി ഇല്ല. പോരാത്തതിന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്, ഡസ്റ്റർ ആയാലും ടെറാനായാലും. ലോ കിലോമീറ്റർ വണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്ത മോഡലാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നേരെ അന്വേഷിച്ച് വരാം. തീർച്ചയായും എന്തായാലും നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ്, തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. KL7 ഫോക്സ് വാഗൺ വെൻഡോ എങ്ങനെയാ? 2014 മോഡൽ, സിംഗിൾ ഓണർ. 14 എന്ന് പറയുമ്പോൾ 1.6 എഞ്ചിൻ്റെ ലാസ്റ്റ് എഡിഷൻ. ഓക്കെ. 15 തൊട്ടിട്ട് 1.5 ആണല്ലോ വരുന്നത്. അപ്പോൾ പെർഫോമൻസ് ഇത്തിരി കൂടുതലാണ്. 54,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കുറവാണ്. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, വെൽ മെയിൻറ്റെയിൻഡ്, ഹൈ ക്വാളിറ്റി ആണ് വണ്ടി. 7 വർഷം കൊണ്ട് ഈ ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമ്മൾക്ക് മെയിൻലി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വണ്ടി അങ്ങനെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഹൈലൈൻ ആണ്, ടോപ്പ് വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പാണ്. 2014 മോഡൽ മോഡല്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 5,25 ആണ്. 5,25 ആണ്. നെഗോഷ്യബിൾ ആണ്. 1.6 2014 ഹൈലൈൻ ഡീസൽ. നല്ല അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓ, പിന്നെന്താ, ഫോക്സ് വാഗൻ്റെ എല്ലാ വണ്ടികൾക്കും മൈലേജ് ഉണ്ട്. ഈവൻ ഡീസൽ വണ്ടികൾക്ക് എല്ലാത്തിനും നല്ലൊരു 18 ആവറേജ്. ഈവൻ ജെറ്റക്ക് പോലും, 2 ലിറ്റർ ജെറ്റക്ക് പോലും നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ 18 മൈലേജ് കിട്ടുന്നുണ്ട്. അതെ അതെ. നല്ല പവറും പെർഫോമൻസും മൈലേജ് ഉള്ളൊരു വണ്ടി. സേഫ്റ്റി, സേഫ്റ്റി, അതിനുപരി സ്റ്റെബിലിറ്റി, സേഫ്റ്റി. ഓക്കെ, ലോണ് എത്ര കയറാം? നമുക്കിപ്പോ എന്തായാലും ഒരു 4 ലാക്ക് ഒക്കെ എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കയറും. ഒരു ആവറേജ് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 4 ലാക്ക് ഒക്കെ ഇതിൽ ലോൺ കയറും. KL41 രജിസ്ട്രേഷൻ മഹീന്ദ്ര ബൊലേറോ ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? 2011 മോഡൽ, സിംഗിൾ ഓണറാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവൻ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ആ ഒരു ഇത് വണ്ടിക്കില്ല. വളരെ ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചാണ്. പിന്നെ ഇതിന് നോർമലി വരുന്ന ഒരു പാച്ച് ഉണ്ടാവുമല്ലോ ഡോർ സൈഡിലൊക്കെ, ഒരു ചെറിയ തുരുമ്പ് മഹീന്ദ്രക്ക് ഉള്ളതാണ്. അതല്ല, അതൊഴിച്ചാൽ വണ്ടി ട്രേഡ് മാർക്കാണ് എന്നരുതി മൊത്തം ബാച്ച് ഒന്നും ആയി പോകില്ല. ഇതൊക്കെ ഏത് ചെളിയിലും കുണ്ടിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടിയാണ്. ഓഫ് റോഡ് വണ്ടി. പ്രത്യേകിച്ച് 2008 മുതൽ 2011 വരെ ഇറങ്ങിയിരിക്കുന്ന എഞ്ചിൻ DI ടർബോ, അതാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ബൊലേറോയിൽ ഏറ്റവും മാർക്കറ്റുള്ള എഞ്ചിനാണ്. ഇതിനുശേഷം അത് 2.6 2,500 CC വരുന്നു. ഇപ്പൊ ഇറങ്ങുന്ന പവർ പ്ലസ് 1.5 ഉള്ളൂ. മെയിൻലി ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോഴാണ് ഇതിന്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ റോട്ടിലിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കാര്യം ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവില്ല. കാരണം കാറല്ലല്ലോ ഇതൊരു ഒരു ഒരു എന്താ പറയാ, ഒരു ഓഫ് റോഡർ ടൈപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. ഓഫ് റോഡ് SUV. ആ അതന്നെ, സാധാരണക്കാരന്റെ ഓഫ് റോഡ് SUV. കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ. അതിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടോ? മെയർ സർവീസ് ഒക്കെ, സർവീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നതാണ്. സിംഗിൾ ഓണർ, അതാണ് ഈ വണ്ടി ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. റേറ്റ് ചോദിക്കുന്നത് 4 ലക്ഷമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട്. ലോണൊരു 3 കിട്ടുമോ? പിന്നെന്താ, നമ്മൾ 2009 2009 മോഡല് ഇതിന് മുമ്പ് എടുത്തൊരു നമ്മൾ ലാസ്റ്റ് ഒരു എടുത്തിരുന്നു SLE. ഇതിനെല്ലാം ബേസ് മോഡൽ ഒരു ഇത് SLX ആണ്. മിഡിലാണ് ZLX ടോപ്പ്. അപ്പോൾ ZLX വോയിസ് മെയിലൊക്കെ വരും. നമ്മൾ ലാസ്റ്റ് എടുത്ത വണ്ടി 3.25 ആയിരുന്നു നമ്മുടെ പ്രൈസ്. അതിനൊരു 2.25 രൂപ ലോൺ ഇട്ടാണ് നമ്മൾ കൊടുത്തത്. 2009 അത് ഫിനാൻസ് ആയിരിക്കും കിട്ടിയല്ല? ഫിനാൻസ് 2 ആ 2.5 നമ്മൾ ലോൺ ഇട്ട് കൊടുത്തു. ബാങ്ക് ലോൺ കിട്ടോ അതോ ഫിനാൻസ്? ഫിനാൻസ്. ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ 2011 കിട്ടായി കേടില്ല. കിട്ടും കിട്ടും, അതിന്റെ ലാസ്റ്റ്, അതായത് 11 തൊട്ടിട്ടാണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്, ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും, ബൊലേറോക്കൊക്കെ ഫിനാൻസ് കിട്ടും. KL42 രജിസ്ട്രേഷൻ ആണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഇതെങ്ങനെയാണ്? പെട്രോൾ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. VXI അല്ല, LXI ആണ്. വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. മോഡൽ 2014 ആണ്. വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. 52,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു.
സർവീസ് കമ്പനി 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 സർവീസാണ് കമ്പനി സർവീസാണ് ഇപ്പോൾ എത്രയാണ് റേറ്റ് വെക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ് 4.5 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ ആണ് 14 LXI പെട്രോൾ 52,000 4.5 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും നമുക്കത് നെഗോഷ്യബിൾ ആണ് നമുക്കൊരു 3.5 കയറുമോ ലോണ് 3.5 ഒക്കെ കയറും ആ ആവറേജ് 3.5 ഒക്കെ കയറും ട്രാക്ക് അനുസരിച്ചിട്ട് അതിന് മുകളിലേക്ക് കയറി വരാം ഓക്കെ LXI മൈലേജ് പറയുകയാണെങ്കിൽ ഒരു 16 ആ റേഞ്ചിലൊക്കെ കിട്ടും 15-16 ആ പിന്നെ നല്ലൊരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ മൈലേജ് ഇരിക്കുന്നത് കാലിലാണല്ലോ കിട്ടും 17 കിട്ടിയവർ 18 കിട്ടിയവരൊക്കെ ഉണ്ട് ഈ ഷേപ്പ് പുതിയ ഷേപ്പിൽ കിട്ടും എന്തായാലും 18 ആവറേജ് കിട്ടും 17 ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആവറേജ് 15 നമുക്ക് നോക്കാം KL7 ആണ് രജിസ്ട്രേഷൻ നിസാൻ മൈക്രയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ 2017 മോഡൽ എക്സൽ ആണ് വണ്ടി മിഡിൽ വണ്ടിയാണ് അല്ലേ മിഡിൽ വണ്ടി 40,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു ഡീസൽ എഞ്ചിനാണ് 1.5 ഡീസൽ ഞാൻ പെട്രോൾ ആണോ ചോദിക്കാൻ വരുമായിരുന്നു ഡീസലാണ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡീസൽ വണ്ടി ഇപ്പൊ നോർമലി എല്ലാ ചെറുവണ്ടികളും ഡീസൽ വണ്ടികൾ ഇല്ല സ്റ്റോപ്പാണ് ഇവൻ സ്കോഡ പോലും അവരുടെ സൂപ്പർബിനും ഒക്ടാവിയും ഡീസൽ എഞ്ചിൻ നിർത്തി ഇനി ടി എസ് എ ഓൺലി പെട്രോൾ ഡീസൽ ഇറക്കി അവർക്ക് മുതലാവില്ല വണ്ടിയുടെ വില എല്ലാം കൂടും എന്തായാലും ആളുകൾ വാങ്ങില്ല അതെ അതെ സ്വിഫ്റ്റ് ഒക്കെ 15 ലക്ഷം രൂപ ആരും മേടിക്കില്ല അതുകൊണ്ട് സ്വിഫ്റ്റ് നിർത്തി പക്ഷേ i20 ഫീച്ചറൊക്കെ മാറ്റി ഉണ്ടായി ആയതുകൊണ്ട് അവർ കുറച്ചും കൂടി ഫീച്ചറൊക്കെ ഓറിയൻറ്റഡ് ആക്കിയൊക്കെ 15 ലക്ഷത്തിന് മേടിക്കാൻ ആളുകളുണ്ട് റോട്ടിൽ കാണാം മെയിൻലി ഇതിൻ്റെ ഒരു ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 5.25 ആണ് 17 മോഡൽ ഡീസൽ വണ്ടിയാണ് ആ മിഡിൽ ഓപ്ഷൻ ആണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു 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 ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ര കൊള്ളില്ലാത്ത വണ്ടിയാണ് കംപ്ലൈൻ്റ് ആണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ നല്ല രീതിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചക്ടറാണ് മെയിൻ ഇതിന് വരുന്ന മെയിൻ കംപ്ലൈൻറ്റ് നമ്മൾ വെൽ മെയിൻറ്റൈൻഡ് ആണ് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല മെയിൻലി വണ്ടി നല്ല പെർഫോമൻസ് ആണ് 1.5 ലിറ്റർ ടെറാനോനയിലും കൂടിയ പെർഫോമൻസ് ഉള്ള എഞ്ചിൻ മൈലേജ് ഓറിയൻറ്റഡ് മൈലേജ് 20+ ഗ്യാരണ്ടി സേഫ്റ്റിയും അത്യാവശ്യം പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നവർക്ക് അറിയാതെ അങ്ങനെ പാളില്ല 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 വണ്ടി അത്യാവശ്യം നല്ല കൺട്രോളായിട്ട് കൊണ്ടുനടക്കാം പിന്നെ സ്ട്രോങ് ആണ് ബോഡി ആയാലും ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഈ റേറ്റ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതെ അതെ തീർച്ചയായിട്ടും ലോൺ അതെല്ലാം എത്ര കയറും ലോൺ എന്തായാലും ഒരു 4 രൂപ കയറും 4 രൂപ കയറും ഇതിന്റെ കിലോമീറ്റർ എത്രയായിരുന്നു 40,000 അടുത്ത വണ്ടിയിലോട്ട് i10 KL10 രജിസ്ട്രേഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ 2011 മോഡൽ സ്പോർട്സ് വേരിയൻ്റ് 86,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി ക്ലെയിമോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ബമ്പർ ബാക്ക് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് സ്ക്രാച്ച് വന്നിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ് എൻ്റെ പ്രൈസിങ് വരുന്നത് 235 ആണ് 235 2011 സ്പോർട്സ് 1.2 84,000 കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ മൈലേജ് ഒരു 13-15 ഒക്കെ കാണാം 15 ആവറേജ് നമുക്ക് നോക്കാം മൈലേജ് കിട്ടും ഓക്കെ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട് ലോൺ ഇതിലൊക്കെ ഒരു 2 ലാക്ക് ഒക്കെ എന്തായാലും വരും 1.5-1.75 1.5 കൂട്ടാം ഒരു 1 ലാക്കിൽ ആ 1 ലാക്ക് ഡൗൺ പേയ്മെന്റിൽ എന്തായാലും വണ്ടി ഓക്കെ അടുത്ത വണ്ടിയിലോട്ട് ഇതൊരു ഹോട്ട് സെയിലാണ് ഇപ്പോൾ ചൂടപ്പം പോലെ എടുത്തിട്ട് വന്നതാണ് കോഴിക്കോട് നിന്ന് വന്ന വണ്ടിയാണ് KL11 രജിസ്ട്രേഷൻ ഫോർഡ് എക്കോസ്പോർട്ട് 2017 മോഡൽ ടൈറ്റാനിയം പ്ലസ് അതായത് എക്കോസ്പോർട്ടിൻ്റെ അന്നത്തെ ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള എഡിഷൻ ഫുൾ ലോഡ് വണ്ടിയല്ല ഫുൾ ലോഡ് ടോപ്പ് വേരിയൻ്റ് ഓട്ടോമാറ്റിക് 6 എയർബാഗ് കാര്യങ്ങളൊക്കെ 6 എയർബാഗ് വരുന്ന ഓട്ടോമാറ്റിക് 29,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർ കുറവാണ് തീർച്ചയായിട്ടും ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് ഒക്കെ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ലിമിറ്റഡ് ആണ് ആളുകൾ കുറവാണ് അധികം ഓട്ടോ ഇല്ലാത്ത ഇത്തിരി പ്രായമായവരാണ് കൂടുതലും ഓട്ടോമാറ്റിക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂടുതലും ലേഡീസ് പ്രിഫറൻസ് ആണ് ഓട്ടോമാറ്റിക് ലേഡീസ് അല്ല ഇപ്പം എല്ലാവർക്കും മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല കാലെടുത്ത് വടിയിൽ വെക്കാം ഓടിക്കുക അപ്പോൾ അതാണ് അത്യാവശ്യം മൈലേജ് ഓറിയൻറ്റഡ് ആണ് എന്നാലും നിങ്ങൾ ഫുൾ ചെക്ക് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് 2 റീപ്ലേസ്മെൻ്റ് ഉണ്ട് ഡിക്കി ആൻഡ് ബോണറ്റ് ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ടോ അതോ ഗ്ലാസ് മാറിയിട്ടില്ല ഡിക്കി മാത്രം ഓൺലി ഡിക്കി മാറിയിട്ടുണ്ട് ബോണറ്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ യൂസാണ് ആള് ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു സ്ക്രാച്ച് വന്നിട്ട് ഇവൻ ബമ്പർ പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല ഇടിച്ചിട്ട് മാറിയതല്ല ഒരഞ്ഞിട്ട് മാറിയതാണ് ഈ സെയിം തന്നെ രണ്ട് ടൈമായിട്ട് ബോണറ്റിൽ ഇതുപോലെ തന്നെ ചെറിയ കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ബോണറ്റ് ആൻഡ് ഓൾ ഇപ്പം നമ്മൾ വണ്ടി ഇപ്പോൾ ബോണറ്റ് തുറന്ന് പേസ്റ്റിംഗ് ആൻഡ് പഞ്ചിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒന്നും ഒരു വിഷയം അതെല്ലാം ഗ്യാരണ്ടി കേട്ടോ അല്ല നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇതിൽ കമ്പനി ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് എൻ്റെ ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഇത് ഹിസ്റ്ററിയിൽ റീപ്ലേസ്ഡ് ആണോ എന്നുള്ളത് ഓൾറെഡി പേസ്റ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ എങ്കിലും ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ
പിന്നെ എത്രയൊക്കെ കൊടുക്കാം? ഇതിന്റെ പ്രൈസ് വരുന്നത് 685 ആണ്. 685 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 29,000 കിലോമീറ്റർ ടൈറ്റാനിയം പ്ലസ് ടോപ്പ് ലോഡ്. ഓക്കെ 685 നമുക്കൊരു 5.5 ഇനിയൊരു പാർട്ട് കൂടെ നമ്മൾ ഇവിടെ നിന്ന് വരാനുണ്ട്. അത് കുറച്ച് അടിപൊളി വണ്ടികളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സെല്ലൗവിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അതിലില്ലെങ്കിൽ www.sellout.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി ലഭ്യമാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ. ബൈ.